ഹലോ ഫ്രണ്ട്സ്, കുട്ടികൾ ഉണ്ടായതിന് ശേഷം സ്ത്രീകൾ പലപ്പോഴും ഡൈവേഴ്സ് ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അത് വളരെ കോമൺ ആയി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അത് എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചാൽ, മെയിനായിട്ട് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഗർഭകാലത്ത് പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് കിട്ടിയില്ല എങ്കിൽ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാകുകയും ആ ഗ്യാപ്പ്, ആ റിലേഷൻഷിപ്പിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാകുകയും ആ ഗ്യാപ്പ് പിന്നീട് വളർന്ന് അത് പിന്നീട് അത് ഒരു ഡൈവേഴ്സിലേക്ക് മാറുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കാണുന്നതാണ്. അത് സ്ത്രീകൾക്ക് ഹോർമോണൽ ചേഞ്ചസ് പ്രഗ്നൻസിയിൽ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഈ ഹോർമോണൽ ചേഞ്ചസ് മൂലം സ്ത്രീകളുടെ ഇമോഷൻസ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഇമോഷൻസ് കൂടുതലാകുമ്പോൾ സ്ത്രീകൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും കാണും. അത് ഒരുപക്ഷെ പുരുഷന്മാർക്ക് അത് വളരെ സില്ലി ആയിട്ട് തോന്നും, പലപ്പോഴും അത് അംഗീകരിച്ചു കൊടുക്കത്തില്ല. സാമീപ്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഗർഭകാലത്ത് പുരുഷന് എപ്പോഴും അടുത്ത് വേണമെന്നും അവരുടെ സാമീപ്യം വേണമെന്നും ഒത്തിരി ലവ് ആൻഡ് കെയറിങ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡിനെയാണ് സ്ത്രീ ആഗ്രഹിക്കുന്നത്. അത് കിട്ടിയില്ല എങ്കിൽ സ്ത്രീക്ക് അത് ഒരിക്കലും മറക്കാനാകാത്ത ഒരു വളരെ ആഴമുള്ള ഒരു മുറിവായിട്ട് അവരുടെ മനസ്സിലത് നിൽക്കുകയും അത് പിന്നീട് അവരോടൊരു ദേഷ്യമായി തീരുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ദേഷ്യം പുരുഷനോട് കൂടി കൂടി പിന്നീട് അവരുമായിട്ടുള്ള അകൽച്ച കൂടുകയും പിന്നീട് അവരെ നമ്മുടെ ജീവിതത്തിൽ വേണ്ട എന്ന് തീരുമാനിക്കുന്നതുമായ ഒരു സാഹചര്യമാണ് പലപ്പോഴും കണ്ടുവരുന്നത്. അപ്പോൾ ഇത് വെറും നിസ്സാരമായ ഒരു കാര്യമല്ല. പോസ്റ്റ് ഡെലിവറി ഡിപ്രഷനൊക്കെ വളരെ കൂടുതൽ ഉണ്ടാകുന്നതും ഈ ഒരു കാരണത്താലാണ്. പുരുഷൻ്റെ സാമീപ്യം വളരെ ആഗ്രഹിക്കുന്നതാണ് സ്ത്രീയുടെ ഈ ഗർഭകാലം എന്ന് പറയുന്നത്. അപ്പോൾ അത് പല രീതിയിലാക്കാം. ഒരു പക്ഷേങ്കിൽ അടുത്തിരിക്കണമെന്നായിരിക്കാം, ഒരു പക്ഷേങ്കിൽ കറങ്ങാൻ കൊണ്ടുപോകണമെന്നായിരിക്കാം, ചിലപ്പോൾ ഫുഡ് പല രീതിയിലുള്ളത് വേണമെന്നായിരിക്കാം. ഓരോ സ്ത്രീകൾക്കും ഇമോഷൻസ് വേരി ചെയ്യും. അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പുരുഷൻ നിന്നില്ല എങ്കിൽ ഒരു പക്ഷേങ്കിൽ സ്ത്രീക്ക് അത് താങ്ങുന്നതിനപ്പുറമായിരിക്കും. അങ്ങനെയാണ് പോസ്റ്റ്നേറ്റൽ ഡിപ്രഷൻസ് കൂടുന്നത്. പിന്നെ കുഞ്ഞിനെ ഇല്ലാതാക്കാനൊക്കെയുള്ള ആ കഥകൾ നമ്മളിപ്പോൾ കേട്ടുവരികയാണ്. കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതും കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതും ഒക്കെ നമ്മൾ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ കാരണമെന്ന് പറയുന്നത് പുരുഷൻ്റെ സാമീപ്യം, പുരുഷൻ്റെ ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, ഇത് ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ കുഞ്ഞിനെ വഹിക്കുന്നു, പ്രഗ്നൻസി എന്ന് പറയുന്നത് സ്ത്രീ കുഞ്ഞിനെ വഹിക്കുന്നു. പക്ഷെങ്കിൽ ഇതിൻ്റെ രണ്ടു പേരുടെയും വളരെ ഈക്വലായിട്ടുള്ള സപ്പോർട്ടും ഈക്വലായിട്ടുള്ള ഷെയറിങ്ങുമാണ് ഈ ഫാമിലിയിൽ വേണ്ടിയത്. അപ്പോൾ ഒരു സ്ത്രീ വഹിക്കുന്നു, ഇത് സ്ത്രീയുടെ ഡ്യൂട്ടിയാണ് എന്നുള്ളതല്ല. സ്ത്രീയും പുരുഷനും ആഗ്രഹിക്കുന്ന ആ കുഞ്ഞിനെ വഹിക്കുവാനും അതിനെ കീപ്പ് ചെയ്യുവാനും അതിന് ആ ഒരു ഗർഭകാലം സന്തോഷകരമാക്കുവാനും സ്ത്രീക്കും പുരുഷനും ഈക്വലായിട്ടുള്ള ഡ്യൂട്ടിയാണ് അവിടെ ഉള്ളത്. പക്ഷെങ്കിൽ പലപ്പോഴും സ്ത്രീയുടെ ഒരു കടമയായിട്ട് ഇത് നീങ്ങിപ്പോവുകയും 10 മാസത്തേക്കിന് ഞാൻ ഫ്രീ ആണ് എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയും കാര്യങ്ങളും സ്ത്രീ പുരുഷനിൽ വരുന്നിടത്തോളം കാലം ആ റിലേഷൻ വർക്കൗട്ട് ചെയ്യുകയില്ല. അപ്പോൾ പണ്ടത്തെ പോലെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും സ്ത്രീ ഇപ്പോൾ കഴിയുന്ന ഒരു കാലഘട്ടമല്ല. ഈക്വൽ ഐഡൻറ്റിറ്റി, ഈക്വൽ കപ്പാസിറ്റി ഒക്കെയാണ് സ്ത്രീ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി പുരുഷന്മാർ സ്ത്രീയോട് ഇടപഴകിയില്ല എങ്കിൽ പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസും മെൻ്റൽ ഇഷ്യൂസും അതുപോലെ തന്നെ ഡൈവേഴ്സും കൂടി വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് വളരെ ചെറിയ ഒരു സില്ലിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ കണക്കിലെടുക്കരുത്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. പുരുഷന്മാർ പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ കൂടുതൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഈ ഒരു ഇൻഫർമേഷൻ നമുക്കൊക്കെ ഹെൽപ്ഫുൾ ആകുമെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്. സി യു അഗൈൻ വിത്ത് അനദർ ടോപ്പിക്. ടേക്ക് കെയർ.